ഇടഞ്ഞു തന്നെ കാനം വരുന്നവരെയും പോകുന്നവരെയും സ്വീകരിക്കുന്ന നിലപാടല്ല ഇടതുമുന്നണിയുടെ എന്ന് കാനം രാജേന്ദ്രൻ അടിത്തറ വികസിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ചരിത്രം കോടിയേരി വായിക്കണമെന്നും കാനം രാജേന്ദ്രൻ വിവരങ്ങളുമായി വി വിനീഷ് ചേരുകയാണ് വിനീഷ് ഏറ്റവും ഒടുവിൽ ചില മാധ്യമങ്ങൾ നൽകിയ റിപ്പോർട്ടുകൾ എല്ലാം സമവായത്തിലെത്തി ജോസ് വിഭാഗം എത്രയും പെട്ടെന്ന് ഇടതുമുന്നണിയിൽ പ്രവേശിക്കും എന്നതായിരുന്നു എന്നാൽ സ്ഥിതി അതീവ സങ്കീർണമാണ് ഒരു തരത്തിലും ഈ വിഷയത്തിൽ നിലപാടിൽ വിട്ടുവീഴ്ചക്കില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നു ഇടതു മുന്നണിയിൽ എത്രത്തോളം സംഘർഷഭരിതമാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇടതു മുന്നണിയിൽ വലിയ രീതിയിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ ജോസ് വിഭാഗത്തിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ കൈക്കൊണ്ടിട്ടുള്ളത് യാതൊരു കാരണവശാലും ജോസ് വിഭാഗത്തെ ഈ ഇടതുമുന്നണിയിൽ ഉൾപ്പെടുത്തില്ല എന്ന നിലപാട് തന്നെയാണ് സി പി ഐ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഇടതുമുന്നണിയിൽ വലിയ ചേരുപ്പോരുകൾക്ക് വഴിവച്ചേക്കാം സി പി ഐ സി പി എം കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ് ഇടതുമുന്നണിയിൽ സി പി ഐ പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കാനൻ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും ജോസ് വിഭാഗത്തിന് ഇടതുമുന്നണിയുടെ വാതിലുകൾ തുറക്കില്ല എന്ന നിലപാട് തന്നെയാണ് ശക്തമായി തന്നെയാണ് കാനം അത്തരത്തിലുള്ള ഒരു നിലപാടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാനത്തിന്റെ വാക്കുകൾ ഇത്തരത്തിലാണ് സി പി എമ്മിന്റെ വിശ്വാസം അത് അവരെ സംരക്ഷിക്കട്ടെ തുറന്നു തന്നെ സി പി എമ്മിനെതിരെ തുറന്നു തന്നെ ഈ വിഷയത്തിൽ കാനം തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ കാനം രംഗത്തെത്തിയിരിക്കുന്നു കാനത്തിന്റെ വാക്കുകൾ ഇതാണ് സി പി വിശ്വാസം അത് അവരെ തന്നെ സംരക്ഷിക്കട്ടെ അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ നിലപാട് നേരത്തെ തന്നെ സി പി ഐയുടെ നിലപാട് ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഇടതുമുന്നണിയിൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി നടക്കുന്ന ഒരു ചർച്ചകളിലും അതൊരു പ്രസക്തിയുള്ള കാര്യമല്ല ജോസ് വിഭാഗത്തിന് സി പി എമ്മിലേക്ക് പ്ര ഇടതുമുന്നണിയിലേക്ക് പ്രവേശനമില്ല എന്ന നിലപാട് തന്നെയാണ് കാനം സ്വീകരിച്ചത് അതുപോലെ തന്നെ അഭിപ്രായ സമന്വയം നടന്നിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ തെറ്റാണ് എന്ന് തന്നെയാണ് കാനം വ്യക്തമാക്കിയിരിക്കുന്നത് കൊടിയേരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ചരിത്രം ഒന്നുകൂടി വായിച്ച് പഠിക്കണമെന്ന നിർദ്ദേശവും കാനം മുന്നോട്ട് വച്ചിട്ടുണ്ട് കൊടിയേരി ആയിരത്തി തൊള്ളായിരത്തി ചരിത്രം വായിച്ചു നോക്കണമെന്നാണ് കാനം ഒറ്റക്കൊറ്റയ്ക്ക് മത്സരിച്ചു ആയിരത്തി അറുപത്തിയഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഒറ്റക്കൊറ്റയ്ക്ക് മത്സരിച്ചു അന്നത്തെ റിസൾട്ട് സി പി ഐക്ക് എഴുപത്തി ഇടത്ത് മത്സരിച്ചപ്പോൾ മൂന്ന് സീറ്റ് ലഭിച്ചു സി പി എമ്മ എഴുപത്തി മൂന്നിടത്ത് മത്സരിച്ചു നാൽപ്പത് സീറ്റ് ലഭിച്ചു ഈ ചരിത്രമാണ് ഒന്നുകൂടി വായിക്കാൻ കൊടിയേരിയോട് കാനം പറഞ്ഞത് ഫിനിഷ് തുടരാ തീർ തീർച്ചയായിട്ടും കൃത്യമായ ഒരു സൂചന തന്നെയാണ് കാനം നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ സി പി ഐയുടെ ഈ ഒരു നിലപാട് ഇടതുമുന്നണിയിൽ സി പി എം അംഗീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ചരിത്രം ആവർത്തിക്കും പാർട്ടി വിട്ടുപോലും അല്ലെങ്കിൽ മുന്നണി വിട്ടുപോലും സി പി ഐ വിട്ടു നിൽക്കുമെന്ന കൃത്യമായ നിലപാട് തന്നെയാണ് കാനം ഇതിലൂടെ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാനം വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിലാണ് എൽ ഡി എഫിന് കേരളത്തിൽ ആവശ്യമുള്ള ജനപിന്തുണ ഇപ്പോൾ തന്നെ ഉണ്ട് അതുകൊണ്ട് മുന്നണി എന്ന് പറയുന്നത് വിവിധ കക്ഷികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് ഈ വിവിധ കക്ഷികളുടെ അഭിപ്രായ സമന്വയമാണ് മുന്നണിക്കുൽ വേണ്ടത് എന്നും സി പി എമ്മിനെ കാനം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് സർവേകളുടെ അടിസ്ഥാനത്തിലല്ല ഇടതു മുന്നണി പ്രവർത്തിക്കുന്നതെന്നും കാനം വ്യക്തമാക്കിയിരിക്കുന്നു ഇത്തരത്തിൽ കാനത്തിന്റെ നിലപാട് പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ട് കാനൻ രംഗത്തെത്തിയിരിക്കുന്നു സി പി ഐയുടെ നിലപാട് എന്താണെന്ന് പൊതുസമൂഹം അറിയട്ടെ എന്ന തരത്തിൽ തന്നെയാണ് ജോസ് വിഭാഗത്തെ ഒരു ഒരു കാരണവശാലും മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന എന്നുണ്ട് യു ഡി എഫിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നാണ് ഇതുവരെ ഇന്നലെ കെ മുരളീധരൻ ഉൾപ്പെടെ നേതാക്കൾ പ്രതികരിച്ച അങ്ങനെയാണ് ജോസ് വിഭാഗത്തെ ആരും പുറത്താക്കിയിട്ടില്ല അവർ മാറി നിൽക്കുകയാണ് ഒരു പക്ഷേ ഈ അധ്യക്ഷസ്ഥാനം രാജിവെച്ചാൽ അവരെ പൂർണ്ണ മനസ്സോടെ തിരിച്ചെടുക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ തന്നെ പരസ്യമായി പ്രതികരിച്ചു ഈ ഘട്ടത്തിൽ ഒരു മുഴൻ ചാടി ജോസ് വിഭാഗത്തെ ക്ഷണിച്ച് ഇടതുമുന്നണി വലിയൊരു നാണക്കേട് വരുത്തി വെക്കുകയാണോ എന്ന ഒരു നിരീക്ഷണം കൂടിയുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ തന്നെയാണ് ജോസ് 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 വിഭാഗത്തിന് കൃത്യമായി തന്നെ യു ഡി എഫിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമുണ്ട് അതിന് ജോസ് തന്നെ മനസ്സുവെക്കേണ്ടതുണ്ട് എന്ന നിലപാട് തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയത് ഇതിന് സമാനമായ രീതിയിൽ കോൺഗ്രസിലെ നിരവധി നേതാക്കളും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു അങ്ങനെ ജോസ് വിഭാഗം തന്നെ വീണ്ടും യു ഡി എഫിൽ ഒരു വഴി തെളിച്ചിട്ടിരിക്കുമ്പോഴാണ് ഒരു മുഴം മുന്നേ ചാടി സി പി എമ്മിന്റെ ഒരു നിലപാട് കൊടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന നിലപാടായിരുന്നു നേരത്തെ പാർട്ടി മുഖപത്രത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് കൃത്യമായ മറുപടിയുമായി കാനം രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കൊടിയേരിയുടെ ഈ ഒരു മുഖപ്രസംഗത്തിലെ സി പി ഐയുടെ മുഖ മുഖപത്രമായ ദേശാവുമായി മുഖപ്രസംഗത്തെ മുഖപ്രസംഗത്തിന് മറുപടി നൽകിയതിനു ശേഷമാണ് വീണ്ടും സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇടതു മുന്നണിയിൽ ഈ ജോസ് വിഭാഗത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല നേരത്തെ ഏത് നിലപാടാണോ ഇടതുമുന്നണിയിൽ സ്വീകരിച്ചിരുന്നത് ആ നിലപാടുമായി തന്നെയാണ് സി പി ഐ മുന്നോട്ടു പോകുന്നത് ഇതിൽ സി പി എമ്മിന് മാറ്റമുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ചരിത്രം വീണ്ടും ആവർത്തിക്കേണ്ടി വരുമെന്ന സൂചനകൾ തന്നെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ ഇപ്പോൾ അതായത് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴി സ്വീകരിക്കേണ്ടി വരും അത് തന്നെയാണ് നമുക്ക് ആ ഒരു പ്രസ്താവന നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത് അല്ലെ ബിനീഷ് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് കാനം വ്യക്തമാക്കിയിരിക്കുന്നത് ആ ചരിത്രം ഓർമ്മിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴിയെ പോകേണ്ടി വരുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ വിലയിരുത്തുന്നത് കാരണം ജോസ് വിഭാഗത്തെ യാതൊരു കാരണവശാലും ഇടതുമുന്നണിയിൽ പ്രവേശിപ്പിക്കില്ല എന്ന കർക്കശമായ നിലപാട് തന്നെയാണ് സി സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രനും അതുപോലെ തന്നെ സി നേതാക്കളും സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് തുറന്ന പ്രതികരണവുമായി രണ്ടാം തവണയും സി സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ ഈ വിഷയത്തിൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ കാനം പ്രതികരിച്ചത് ഈ ഒരു വിഷയത്തിൽ ജോസ് വിഭാഗം ഇടതുമുന്നണിയിലേക്ക് വരുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സി സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ നേരത്തെ പ്രതികരിച്ചത് ഇത്തരത്തിലായിരുന്നു ആരുടെയും വെന്റിലേറ്റർ അല്ല എൽ എന്ന നിലപാടായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത് അപ്പോൾ തന്നെ പരസ്യമായി സി പി ഐ സംസ്ഥാന സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകളെ തള്ളിയുള്ള ഒരു സമീപനമായിരുന്നു നിലവിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത് തുടർന്നായിരുന്നു വീണ്ടും സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി മുഖ മുഖപത്രത്തിൽ തന്നെ മുഖപ്രസംഗം എഴുതുന്നത് മുഖപ്രസംഗ പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഇത്തരത്തിലായിരുന്നു ജോസ് വിഭാഗത്തുമായി ജോസ് വിഭാഗവുമായുള്ള ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന തരത്തിലുള്ള ഒരു മുഖപ്രസംഗമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ എഴുതിയത് അതിനെയും വിമർശിച്ച് സി സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി അതിന് തൊട്ടു പിന്നാലെയാണ് രണ്ടാമതും കൂടുതൽ ചർച്ചകൾ സി പി എമ്മിനുള്ളിൽ ജോസ് വിഭാഗവുമായി നടന്നു എന്ന തരത്തിലുള്ള